ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ കിളിക്കുഞ്ഞുങ്ങളെ ഒരു 10-12 പീസോളം ഉണ്ട് കിളിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് സ്പെഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ നമ്മൾ ഇനി കുഞ്ഞുങ്ങളെ വിൽക്കുന്നതും ഇതേപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ റേറ്റ് തന്നെ കൊടുക്കും അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിൽ അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ അമർത്താൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് നമ്പറുകൾ പറയും ആ നമ്പറുകൾ എനിക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചിരിക്കുക അതുപോലെ തന്നെ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ലൈക്ക് ചെയ്തതിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് കൂടി എനിക്ക് അയച്ചിരിക്കുക അത്രമാത്രം ചെയ്താൽ മതി അത് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 12 കുഞ്ഞുങ്ങളെ ഉള്ളൂ അടുത്ത ബാച്ച് ഉടനെ ആവും കുഞ്ഞായിട്ടുണ്ട് ഒരു 15 ദിവസം ഒക്കെ ആയ കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട് അത് ഉടൻ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിളികളെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്രീൻ ചീക്ക് കൊടുക്കാനുണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ വന്ന് ബ്ലൂ ഗ്രീൻ ചീക്കിൻ്റെ സോറി ബ്ലൂ യെല്ലോ ഷർട്ടിൻ്റെ കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിളിക്കുഞ്ഞുങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എണ്ണേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനിത് വിതരണം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കണ്ട് പൂർണ്ണമായി കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന നമ്പറുകൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക അതിലുപരി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആ ഒരു പേജ് മൊബൈലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഹോം പേജ് സ്ക്രീൻഷോട്ട് ആയിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ച് ചെയ്യുക ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ്ഫീഡും കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹാൻഡ്ഫീഡും കുഞ്ഞുങ്ങൾ ഒരു 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 32 ദിവസമൊക്കെ പ്രായമുള്ളതാണ് അതെന്താന്ന് അങ്ങനെ ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡേറ്റിൻ്റെ ഡിഫറൻസ് വെച്ചാൽ ഒരു ബാച്ചിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ മൊത്തമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഇട്ടേക്ക് ആദ്യം വിരിയും അതേപോലെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഹാൻഡ്ഫീഡും കുഞ്ഞുങ്ങൾ മേടിക്കാൻ നിൽക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട കാര്യം മെയിൻ ചെയ്യേണ്ടത് ഹാൻഡ്ഫീഡ് ഫോർമുല മേടിക്കണം കടയിൽ നിന്ന് അത് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാൻഡ്ഫീഡ് ഫോർമുല വാങ്ങാം കിലോയ്ക്ക് 800 രൂപ വരുന്നുണ്ട് അതേപോലെ 2 കിലോ എടുക്കുകയാണെങ്കിൽ 1350 രൂപ വരുന്നുണ്ട് അതേപോലെ 3 കിലോ എടുക്കുകയാണെങ്കിൽ 5000 വരുന്ന പല റേഞ്ച് ഉള്ളതുണ്ട് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക കാരണം A90 ഒക്കെ എനിക്ക് തോന്നുന്നു 5000 സംതിങ് വരും 3 കിലോൻ്റെ ബാഗിന് അത് നിങ്ങൾക്ക് 3 കിലോ ആവശ്യമില്ലെങ്കിൽ ഓരോ പെരിഷോപ്പിനും അവരത് പാക്കറ്റ് കട്ട് ചെയ്തിട്ട് അതിന് 100 ഗ്രാം 200 ഗ്രാം 1/2 കിലോന് 100 കിലോനൊക്കെ നിങ്ങൾക്ക് വേണ്ടത് തൂക്കത്തിനനുസരിച്ച് അവർ തരുന്നുണ്ട് പെറ്റ് ലൈഫ് അതേപോലെ 1/2 കിലോ 1 കിലോ 2 കിലോൻ്റെ ബാഗുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം അനുസരിച്ച് വാങ്ങാം ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 2 കിളിക്കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു ആ 2 കിളിക്കുഞ്ഞിനെ 1 കിളിക്കുഞ്ഞിനെ നിങ്ങൾ 790 മറ്റ് കിളിക്കുഞ്ഞിനെ നിങ്ങൾ പെറ്റ് ലൈഫാണ് നൽകുന്നതെന്നുണ്ടെങ്കിൽ ഒരേ ദിവസം നിങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ആ 790 കൊടുത്ത കുഞ്ഞിന് ഒരു നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടാവും പെറ്റ് ലൈഫ് കൊടുത്ത കുഞ്ഞിന് അത്ര ഗ്രോത്ത് ഉണ്ടാവില്ല അതിനനുസരിച്ച് അതിന് മാർജിന് നിങ്ങൾക്ക് വിലക്കും മാറ്റം വരുന്നുണ്ട് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ നോക്കുക പെറ്റ് ലൈഫ് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല പെറ്റ് ലൈഫിന് ഗ്രോത്ത് പതിയെ വരുള്ളൂ എന്നുള്ളൂ A90 പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും ആ ഒരു മാറ്റം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ നിങ്ങൾക്ക് ബഡ്ജറ്റിന് നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതനുസരിച്ച് അത് മേടിക്കുക ഓക്കെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിളിക്കുഞ്ഞിനെ വളർത്താൻ തുടങ്ങുന്ന സമയം മുതൽ ഒരു ചെറിയ ഗേജ് ഞാൻ ഗേജ് ഇവിടെ കാണിച്ചു തരാം അങ്ങനത്തെ ഒരു ഗേജ് മേടിച്ച് വെക്കുക അതുപോലെ തന്നെ നല്ല കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സും ആ ബോക്സിനകത്ത് നിങ്ങൾ വുഡ് ഷേവിങ്സ് ഇടുക വുഡ് ഷേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരക്കപ്പൊടി അതല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് വുഡ് ഷേവിങ്സ് കിട്ടും ഷോപ്പുകളിൽ ഞാൻ സാധാരണ വാങ്ങാറ് എറണാകുളത്തുള്ള ബീക്സ് ഇൻ്റർനാഷണൽ എന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ് ബെനലക്സിൻ്റെ വുഡ് ഷേവിങ്സ് കിട്ടും 1 കിലോ 2 കിലോ 5 കിലോൻ്റെ ഒക്കെ ബാഗുകളുണ്ട് ഞാൻ 5 കിലോൻ്റെ ഒക്കെ ബാഗ് വാങ്ങാറാണ് അതാണ് ഒന്നുകൂടി ബെറ്റർ കാരണം അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾ അപ്പിട്ട് കഴിഞ്ഞാൽ ആ നനവ് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കും
ആ വുഡ് ഷേവിങ്സ് ആണ് നമ്മളെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പാമ്പേഴ്സ് ഇടുന്ന ഒരു എഫക്റ്റ് കിട്ടും. അതാകുമ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ പകൽ രാത്രി സമയങ്ങളിൽ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് കിട്ടാത്ത രീതിയിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഒരു 56 ദിവസം 60 ദിവസം വരെ അതിന് ഫെതർ വരുന്ന ദിവസം വരെ. അതേപോലെ ഇപ്പം ക്ലൈമറ്റ് നിങ്ങൾക്കറിയാം, എല്ലാ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും മഴകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഓവർ തണുപ്പുള്ള ഏരിയകളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓവർ തണുപ്പുള്ള ഏരിയകളിൽ നിങ്ങൾ അതിന് ചെറിയൊരു ബൾബ് ഇട്ട് കൊടുക്കുക. ചെറിയൊരു ചൂട് കിട്ടാൻ പാകത്തിലൊരു ബൾബ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് വരുന്നത് 1242. ശ്രദ്ധിക്കുക, 12:42 ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഞാൻ കൂടെ നമ്പർ 1242. ഓക്കെ, അപ്പം നമ്മൾ ഈ ചെറിയ ഒരു ബോക്സ് കരുതുക. ചെറിയ ബോക്സിനകത്ത് വുഡ് ഷേവിങ്സ് നല്ല പോലെ ഇടണം. അത് 3 ദിവസത്തിൽ ഒരു തവണയെങ്കിലും മാറ്റി കൊടുക്കണം. കാരണം കുഞ്ഞിൻ്റെ വേസ്റ്റ് വന്നിട്ട് അതിൽ നനവ് ഉണ്ടാവുക. നനവ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളും വരും. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതായത് കുഞ്ഞിന് ചെറിയ കുഞ്ഞിനെ തരുന്ന സമയങ്ങളിൽ 4 തവണയെങ്കിലും ദിവസം ഫീഡ് ചെയ്യുക. നിങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു അധികം ഇതിൻ്റെ ക്രോപ്പ് ഭയങ്കര ടെമ്പറായിട്ട് കൊടുക്കരുത്. ഒരു നോർമൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസുള്ള രീതിയിൽ വേണം കൊടുക്കാൻ. എന്നിട്ട് കൊടുത്തിട്ട് 7 മണി 8 9 10 ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക അതിൻ്റെ ഫുഡ് ദഹിച്ചിട്ടുണ്ടോയെന്ന്. ദഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്ത ഫുഡ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ടൈമിൻ്റെ പീരീഡ് കിട്ടും ഫുഡ് കൊടുക്കുന്നത്, അതിൻ്റെ അളവും കിട്ടും. കാരണം ഓവർ ഫുഡ് കൊടുക്കരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രോപ്പ് ഫുള്ള് ടെമ്പറാക്കി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് വരെ അതിൽ ഫുഡ് ഉണ്ടാവും, ദഹിക്കാതെ കിടക്കും അതിനകത്ത്. കാരണം എന്താ വെച്ചാൽ ഈ ക്രോപ്പ് ഫുള്ള് ടെമ്പറായി കഴിഞ്ഞാൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ക്രോപ്പിൻ്റെ ഉള്ളിൽ ഫുഡ് റൊട്ടേറ്റ് ചെയ്യും ദഹിക്കുന്ന സമയത്തില്ല. റൊട്ടേറ്റ് നല്ലപോലെ നടന്നെങ്കിൽ മാത്രമേ അതിനെ ദഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒന്നെങ്കിൽ ഹാൻഡ്ഫീഡ് ഫോർമുല അല്ലെങ്കിൽ പച്ചവെള്ളം കൊടുത്തിട്ട് ഞാൻ ക്രോപ്പ് മസാജ് ചെയ്യാനാണ്. ക്രോപ്പ് മസാജ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ക്രോപ്പിൽ നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ അത് ലൂസായാൽ അതിന് പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ടെമ്പറാക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ദഹിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടോ. ക്രോപ്പ് ഒരു കാരണവശാത്തിൽ ഓവർ നമ്മൾ ഇത് കൊടുക്കരുത്. എന്താ വെച്ചാൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് നല്ലപോലെ ടെമ്പറാവും. ടെമ്പറായി കഴിഞ്ഞാൽ അതിന് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ മാക്സിമം ഒരു 1/2 പോർഷൻ മാത്രം കൊടുക്കുക. അപ്പോൾ അതിന് പെട്ടെന്ന് ദഹിച്ചു വരും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ടൈം കൂട്ടുക. ഇപ്പം 4 തവണ അല്ലേ, നിങ്ങൾ 5 തവണ ആയിക്കോ കുഴപ്പമില്ല, അല്ലെ 6 തവണ കൊടുത്തോ അത് ബെറ്ററാണ്. പക്ഷേ ഈ ഡെയിലി കൊടുക്കുന്ന ഫുഡിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. ഓവർ ഫുഡ് കൊടുത്തിട്ട് ടൈം കുറക്കരുത്. ഇപ്പം നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും മാത്രം ഫുഡ് കൊടുക്കുക. രാവിലെ ഫുള്ള് ടൈം അടിച്ചു കൊടുക്കുക, അതൊക്കെ വൈകിട്ടും ഫുള്ള് ക്രോപ്പ് ഫുള്ളാക്കി കൊടുത്താൽ 2 നേരം കൊടുത്താൽ. പക്ഷേ ആ കിളിക്കുഞ്ഞിനെ ദഹിക്കാൻ ബുദ്ധിമുട്ട് വരും. അതൊക്കെ കിളിക്കുഞ്ഞിന് ഗ്രോത്ത് വളരെ സ്ലോയിലേ വരുള്ളൂ. മാക്സിമം ഫുഡിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബേർഡിൻ്റെ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് എന്താ വെച്ചാൽ ദിവസം കൊടുക്കുന്നത് എണ്ണം കൂട്ടി കൊടുക്കുക. ഇപ്പോൾ 4 തവണകളിലും 5 തവണകളിലും വലിയ പ്രോബ്ലം അല്ല. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഫുഡ് കൊടുക്കുന്ന സമയങ്ങളിൽ കുഞ്ഞിന് കുറച്ച് ലൂസാക്കി കൊടുക്കുക. കാരണം ഹെവി ടെമ്പറാക്കി നല്ല കട്ടിയിൽ കൊടുക്കരുത്. കാരണം കുഞ്ഞിന് നിങ്ങൾ ആദ്യത്തെ ഒരു 2-3 ദിവസം കുഞ്ഞിൻ്റെ ദഹനവും കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. കുറച്ച് ലൂസാക്കി നല്ലപോലെ ലൂസാക്കി കൊടുക്കുക. അത് എത്ര സമയം കൊണ്ട് ദഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ആദ്യം. അതേപോലെ നിങ്ങൾക്ക് ഹാൻഡ്ഫീഡ് ചെയ്യുമ്പം ക്രോപ്പ് ഫീഡ് ചെയ്യുക. ക്രോപ്പ് ഫീഡ് എന്ന് പറഞ്ഞാൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ക്രോപ്പിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുന്ന ഫീഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ചുണ്ടിൽ വെച്ചിട്ട് ഫീഡ് ചെയ്യുകയും ചെയ്യുക. ഏറ്റവും നല്ലത് നമ്മളെ മൗത്തിൽ ചുണ്ടിൽ കൊടുക്കുന്നത് നല്ലത്. കാരണം എന്താ വെച്ചാൽ ബേർഡിന് എപ്പോഴും ആ ഫുഡിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നത് ഏറ്റവും ബെറ്റർ. അതല്ല, നിങ്ങൾ ആരെങ്കിലും ക്രോപ്പ് ഫീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഒരു കൗണ്ട് അതിൻ്റെ ചുണ്ടിൽ കൊടുക്കുക. കാരണം അതിൻ്റെ കൊക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അതിനറിയാം, മറ്റേത് ആ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാതെ പോവുക പക്ഷി. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വായിൽ കൊടുക്കുക. വായിൽ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് സമയം അത് വെള്ളം കുറച്ച് ചൂടുവെള്ളം തണുപ്പിച്ച് അറിയതിന് ശേഷം വെള്ളം കൊടുക്കുക. എന്നിട്ട് വായിലുള്ള ഫുഡായതൊക്കെ ഒന്ന് ആ വെള്ളം ഒന്നുകൂടി കുടിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു ഒരു ടിഷ്യൂ അതല്ലെങ്കിൽ ബഡ്സ് യൂസ് ചെയ്തിട്ട് വാ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ക്രോപ്പ് ഫീഡ് ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ ക്രോപ്പ് ഫീഡിങ് ക്രോപ്പ് നീഡിലകത്ത് എടുക്കുന്ന സമയത്തും പുറത്തെടുക്കുന്ന സമയത്തും ബേർഡ് ഒരുപാട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അതേപോലെ കുറച്ച് വലിപ്പം കൂടിയ കിളികളെയും ക്രോപ്പ് ഫീഡ് ചെയ്യുന്ന സമയങ്ങളിൽ അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് വെക്കും. പിന്നെ ചില ആൾക്കാർ നമ്മളെ ട്യൂബ്
സിറിഞ്ചിൻ്റെ അറ്റത്ത് ട്യൂബ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ടത്. സിറിഞ്ചിൻ്റെ അറ്റത്ത് നമ്മളെ സൈക്കിളിൻ്റെ വാൽ ട്യൂബ് കിട്ടും, കറുത്ത ട്യൂബ്. ആ ട്യൂബ് ചെറിയ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഫില്ലറ്, അത് ചെയ്യണോണ്ടൊരു സുഖം എന്താ വെച്ചാൽ ഈ ട്യൂബ് ഫ്ലെക്സിബിൾ ആയത് കാരണം അത് നമ്മൾ ക്രോപ്പിലൂടെ ഇറക്കുന്ന സമയത്തിൽ ബേർഡിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, അത് ഇറക്കിക്കളയും. പക്ഷെ അതിനുള്ളൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഓവർ എന്താ പറയുക, നമ്മൾ ആൻഫീഡ് ഫോർമുല നല്ല ഓവർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ ട്യൂബ് അതിനകത്ത് കറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂബ് വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ട്യൂബിന് കുറച്ച് നീളം വെച്ചിട്ട് ചെയ്യണം, ചെറിയ കുറ്റി ട്യൂബ് വെക്കരുത്. കുറ്റി ട്യൂബ് വെച്ചാൽ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ, ട്യൂബ് അകത്തേക്ക് പോവും, ക്രോപ്പിനുള്ളിലേക്ക് പോവും. ക്രോപ്പിനുള്ളിൽ പോയ ട്യൂബ് നമുക്ക് എടുക്കാൻ പറ്റും, അത് ഞാൻ ഇനിയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉള്ളിലേക്ക് പോയ ട്യൂബ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നീളത്തിലുള്ള ട്യൂബ്, അതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടിച്ചാൽ ഊരിപ്പോലും, ഊരിപ്പോയാൽ തന്നെ നമ്മളെ കൈ കൊണ്ട് നമുക്ക് പിടിക്കാൻ കിട്ടും, പെട്ടെന്ന് അകത്ത് പോവില്ല, വീടിൻ്റെ വായൻ്റെ ഉള്ളിൽ പോവില്ല, നമുക്ക് പിടിക്കാൻ കിട്ടും അത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്രോപ്പ് വാൽ ട്യൂബിൻ്റെ ആ ഫീഡിംഗ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നീളം വെക്കുക, അതേപോലെ വായൻ്റെ ഉള്ളിലേക്ക് ഈ സൈഡിലേക്ക് കൂടെ ഇതിൻ്റെ കുടൽ വരുന്ന ഭാഗത്തിൽ കൂടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വയറ് ഹെവി ടെമ്പറാക്കരുത്, ഒരു നോർമൽ ടെമ്പറാക്കിയിട്ട് നിർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴും നിങ്ങളെ കയ്യിൽ വെള്ളം, അതേപോലെ ടിഷ്യൂ പേപ്പർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. അത് ചെയ്തതിന് ശേഷം നമ്മൾ ആൻഫീഡ് ചെയ്തിട്ട് ബോക്സിൽ, പകൽ സമയത്ത് നിങ്ങളെ കാർഡ്ബോർഡ് ബോക്സിൽ ഇടേണ്ട, നമ്മൾ ഈ കാണിച്ചു തന്നെ കമ്പിക്കൂട്ടിലിടാണ് ബെറ്റർ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിന് കാലിന് നല്ല ഗ്രിപ്പ് കിട്ടും. കമ്പിയിൽ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പിയിലൊക്കെ അള്ളി പിടിച്ചിരിക്കും, അള്ളി പിടിച്ചിരിക്കുമ്പോൾ കാലിൻ്റെ പേശികൾക്കൊക്കെ നല്ല ബലം കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഫുൾ ടൈം ബോക്സിൻ്റെ ഉള്ളിലിട്ട് അതിൻ്റെ കാല് വൈഡായി പോകാനും കാലിന് എന്താ പറയുന്നത് വൈഡ് ആംഗിളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് ഏറ്റവും ബെറ്റർ കാലിന് എക്സസൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ എന്താ പറയുക, നമ്മൾ കമ്പിക്കൂടിൽ, ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് കമ്പിക്കൂടിൽ ഇടുക നല്ലത്. ഓക്കെ, രണ്ടാമത്തെ കൂടർ നമ്പർ നമ്മുടെ പറയുന്നു 94 97 9497. എല്ലാവരും നോട്ട് ചെയ്യുക, 9497. ഓക്കെ, ഈ റെഡിമെയ്ഡ് കേജ് നിങ്ങൾക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും 700-800 രൂപയുള്ള ചെറിയ വൺ ഫീറ്റിന്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലുത് വേണേൽ വാങ്ങാം, വലുത് വാങ്ങുകയാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അഡീഷണൽ കൂടില്ലാന്നുണ്ടെങ്കിൽ 2.5 അടീൻ്റെ കേജ് കിട്ടും, 1400 രൂപ റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ 1400 രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് 2.5 അടീൻ്റെ കേജ് കിട്ടും. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ വീടിനെ വളർത്താനും അത് ബെറ്ററാണ്. പിന്നീട് അതിനൊക്കെ ആ എമൗണ്ട് മുടക്കേണ്ടി വരില്ല. അതിലാണ് 2 ട്രെയിൻ ഉണ്ടാവും, ഒന്നിന് ഫുഡ് വെക്കാം, ഒന്നിന് വെള്ളം വെക്കാം, അതിന് ഡോർ ഓപ്പൺ ഉണ്ടാവും. അതൊക്കെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയ ലോക്ക് ഇടണം, നമ്മൾ പക്ഷികൾ ഇണങ്ങിക്കഴിഞ്ഞാൽ ആ ഡോറ് ഓപ്പൺ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആൻഫീഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൻഫീഡ് കൊടുത്ത് അപ്പം തന്നെ നമ്മൾ ഓടിപ്പോകരുത്. നമ്മൾ കുറച്ച് സമയം കിളിക്കുഞ്ഞിൻ്റെ അപ്പം സ്പെൻഡ് ചെയ്യുക, കിളിക്കുഞ്ഞുങ്ങളെ താലോലിക്കുക, അവരെ ഓമനിക്കുക, അതിനനുസരിച്ച് അവർക്ക് നമ്മളോട് സ്നേഹം തിരിച്ചു തരും. കിളിക്കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രീ ഫ്ലൈയിങ് അങ്ങനെ പറന്ന് വരുന്നത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുന്ന സമയത്തിൽ കുറച്ച് ഫുഡ് കൊടുക്കുക, അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടും. ടേസ്റ്റ് കിട്ടിയിട്ട് കുഞ്ഞിനെ വിളിക്കുക, എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് നിങ്ങൾ വിളിക്കുക. അങ്ങനെ വിളിച്ചിട്ട് ആ വിളി കാണിച്ചിട്ട് പിന്നെ വീണ്ടും കൊടുക്കുക. അങ്ങനെ ശീലിപ്പിച്ചാൽ കുഞ്ഞ് നടന്നു വരുന്ന സമയങ്ങളിൽ പിന്നെ ഈ ഫുഡ് കണ്ടാൽ നിങ്ങളടുത്തേക്ക് ഈ ഫുഡ് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഓടി പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെന്തെങ്കിലും പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബേർഡ് നമ്മളടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങും. അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ചിറക് വന്നു കഴിഞ്ഞാൽ നമ്മളിതേപോലെ ഏതെങ്കിലും കൂടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലോ റൂമിൻ്റെ ഉള്ളിലോ ബേർഡിൻ്റെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് ഈ ഫുഡ് കാണിച്ചിട്ട് ആ ഒന്നെങ്കിൽ വിസിലടിക്കുക അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡ് കാണിച്ചു കഴിഞ്ഞാൽ ബേർഡ് നമ്മളടുത്തേക്ക് പറന്ന് വരും. അങ്ങനെയാണ് നമ്മൾ ഫ്രീ ഫ്ലൈയിങ് ട്രെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്ഥിരം ഈ ഒരു ടെൻഡൻസിനെ തുടർന്ന് പോവുക, ബേർഡിന് ഇങ്ങനെ തന്നെ ഫുഡ് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ഈ ഫുഡ് കാണിച്ചിട്ട് ബേർഡിനെ വിളിക്കുമ്പോൾ ബേർഡ് നമ്മളതിൽ പറന്നു വരികയും അതിന് ഫുഡ് വരുന്ന സമയങ്ങളിൽ ഫുഡ് കൊടുക്കണം കേട്ടോ. ഫുഡ് കൊടുക്കാതിരിക്കരുത്, ഫുഡ് കൊടുത്തിട്ട് അതിനെ ശീലിപ്പിച്ചിട്ട് അതേപോലെ അതിനെ തലോടി അതിനെ ഒന്ന് ഉമ്മയൊക്കെ വെച്ചിട്ട് അതിനെ കെയർ ചെയ്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബേർഡ് നമ്മളടുത്ത് പറന്ന് വരും. കഴിയുന്നതും ബേർഡിനെ നിങ്ങൾ ഔട്ട്ഡോറൊക്കെ ഇറക്കി കൊണ്ടുപോവുക. പുറത്ത് ഔട്ട്ഡോർ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ചിറകയിൽ പുറത്ത് പാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടേപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെല്ലോ ടേപ്പ് ഈ ലാസ്റ്റത്തെ 5 ഫെതറിൽ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കും. എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ഏരിയയിൽ ചെടീൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ മറ്റേ ഏരിയയിലും കാറിലൊക്കെ വെക്കുക. കാറിലൊക്കെ വെച്ച് നമ്മൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് പറന്നു പോകാതെയും നേരെ മറിച്ച് ഒറ്റ നമ്മൾ ആദ്യം തന്നെ അതിനെ കൊണ്ടുപോയി പുറത്ത് ഔട്ട്ഡോറിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇണങ്ങിയ പക്ഷിയാണെങ്കിൽ ചിലപ്പോൾ പറന്ന് പോകും. അതിനുള്ളൊരു കാരണം മെയിനായിട്ട് വരുന്നത് നമ്മൾ ഈ പക്ഷികളെ ചെടീൻ്റെ അവിടെയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓപ്പൺ ഏരിയയിൽ വെച്ച് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ പുറത്ത് വരുന്ന കാക്ക, പരുന്ത് അങ്ങനെയുള്ള പക്ഷികൾ ഈ ബേർഡിനെ കണ്ട് അറ്റാക്ക് ചെയ്യും.
ഇത് അറ്റാക്ക് ചെയ്തത് പറന്നു വരുന്ന സമയത്ത് ഈ കിളി പറന്നു പോവുകയും ചെയ്യും, കാരണം അതിന് അതിൻ്റെ ജീവനെ പേടിച്ചിട്ടാണ് പറന്നു പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓപ്പൺ ഏരിയയിൽ ഈ പക്ഷികൾ വെക്കുമ്പോൾ അവരുടെ ജീവന് നമ്മൾ സുരക്ഷിതം കൊടുക്കണം. ഒരു കാരണവശത്താലും വേറെ പക്ഷികൾ ഈ കാക്ക പരുന്ത് അതൊക്കെ പൂച്ച പട്ടിയൊക്കെ പിടിക്കും ഇതിനെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരുന്തൊന്നും വരും നമ്മൾ കാണുകയില്ല, കാരണം പരുന്ത് മരത്തിൻ്റെ മുകളിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ, സംഭവം ഡൈവ് ചെയ്ത് വന്നിട്ട് സാധനം പിടിക്കും. അത് ശ്രദ്ധിക്കുക. അത് എന്താ വെച്ചാൽ ഈ ഇണങ്ങിയ പക്ഷികളാകുമ്പോൾ അവർക്ക് പേടി കുറവായിരിക്കും. അപ്പോൾ പേടി കുറവായത് കാരണം ഇവർക്ക് മറ്റ് എന്താ വെച്ചാൽ വലിയ ഒത്തിരി ഏജായ പക്ഷികളൊക്കെ നമ്മൾ ഈ അന്തരീക്ഷത്തിലൂടെ പറന്നിറക്കുന്ന തത്ത അല്ലെങ്കിൽ പ്രാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കിളികൾക്കൊക്കെ എന്നാൽ അവരെ വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പെട്ടെന്ന് ഐഡിയ കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഈ കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികൾക്ക് അങ്ങനെയുള്ള ഐഡിയകൾ കുറവായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ആക്രമിക്കപ്പെടാൻ സാധ്യത ഉണ്ട്. അത് കാരണം നമ്മൾ ഓപ്പൺ ഏരിയയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെ ജീവന് നമ്മൾ അത്രയും സുരക്ഷ കൊടുക്കുക. നമ്മൾ കെയർലെസ് ആയിട്ട് നടക്കരുത്. വീടിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും, ആരെങ്കിലും എടുക്കും, അത് ഷുവറാണ്. പിന്നെ വീടിന് കഴിയുന്നതും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ നട്ട്സ് അതേപോലെ ലൈസ് അങ്ങനെയുള്ള ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളും കൊടുക്കാതിരിക്കുക. നമ്മളെപ്പോഴും ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊടുക്കുക. നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വീട്ടിലുണ്ടാകുന്ന പപ്പായ ഒക്കെ പേരക്ക അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക. അതൊക്കെ വെണ്ടക്ക വലുതായി കഴിഞ്ഞാൽ വീട് വെണ്ടക്ക പച്ചക്കറി വെജിറ്റബിൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ലീഫുകൾ പപ്പായൻ്റെ ഇല അതൊക്കെ കഴിക്കും. അതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെ മാക്സിമം കൊടുക്കുക. ഒരിക്കലും വീടിനെ നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള ഒരു കാരണങ്ങളും കൊടുക്കരുത്. അവർക്ക് പാനീയങ്ങൾ അങ്ങനെയുള്ള പെപ്സി അങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും കൊടുക്കരുത്. ഇപ്പം നമ്മളെ കിണർ ശുദ്ധമാണെങ്കിൽ കിണറ്റിലെ വെള്ളം കൊടുക്കുക. ഇപ്പം കിണറ്റിലെ വെള്ളം ശുദ്ധമല്ല, പൈപ്പ് വെള്ളമൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ വീടിന് ഒരു മെഡിസിനും കൊടുക്കരുത്. അത് വളരെ ശ്രദ്ധിക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, വീട് വീക്കാണെങ്കിൽ മാത്രം മെഡിസിൻ കൊടുക്കുക. അതൊക്കെ വീടിൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, ഒന്നുകിൽ ഒരു വെറ്റിനറി ഡോക്ടറെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്തതിന് ശേഷം അസുഖം എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം മെഡിസിൻ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വീട് ഓവർ വീക്കായി പോകും. ഓൾറെഡി വീട് വീക്കാവും, അതിൻ്റെ കൂട്ടത്തിൽ വീട് ഒന്നുകൂടി വീക്കായി പോകും. ഓക്കെ, മൂന്നാമത്തെ ലാസ്റ്റ് നമ്പർ ഞാൻ ഇവിടെ പറയുന്നു, 6123 6123 അതാണ് ലാസ്റ്റ് നമ്പർ. ഈ നമ്പർ, ഈ മൂന്ന് കോഡ് നമ്പറുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് കോഡ് നമ്പറുകളും എനിക്ക് നിങ്ങൾ വാട്സപ്പിൽ റിട്ടേൺ അയച്ചു തരിക. എൻ്റെ നമ്പറിൽ അയച്ചു തരിക, 9846180105 അതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. 9846180105 എന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. എല്ലാവരും വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അയച്ചു തരുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരിക. ഇപ്പം നിങ്ങൾക്ക് നൽകാനുള്ളത് ഗ്രീൻ ചീക്ക് കൊണിയൂറുണ്ട്, പൈനാപ്പിൾ കൊണിയൂറുണ്ട്, അതേപോലെ ബ്ലൂ പൈനാപ്പിൾ കൊണിയൂറുണ്ട്. മൂന്ന് ഐറ്റംസ് ഉണ്ട്. അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉടൻ തന്നെ അടുത്ത ബാച്ചിന് ഇതേപോലെ തന്നെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ ആ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 20-30 ദിവസത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു 15 ദിവസമൊക്കെ ആയിട്ടുണ്ട് കിളിക്കുഞ്ഞ്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ എന്തായാലും നമ്മൾ സെയിൽ ചെയ്യാമെന്ന് പ്ലാനുണ്ട്. അപ്പോൾ ഒരു 20-25 ദിവസം ഉള്ളിൽ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ ഒത്തിരി ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആരും വല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനലുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ഭാവിയിൽ ഞാൻ ഗീവ് അവേ വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. എനിക്ക് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടണം, വ്യൂസിൻ്റെ എണ്ണം കൂടണം. അതിലുപരി നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് എനിക്ക് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും തരുന്ന എല്ലാ പിന്തുണയും എനിക്ക് അത്രയും സപ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, അതേപോലെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട്. കഴിയുന്ന കമൻറ്റുകളൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബേർഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിഹേവിയർ കീപ്പിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ കൂട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ഫുഡിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതല്ല എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിട്ടാൽ മതി, ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാം. എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തത്ത കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചതിലും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചത് നാടൻ തത്തേനെ കിട്ടുമോ, നാടൻ തത്തയാണോ, 500 രൂപേൻ്റെ തത്തയാണോ, 500 രൂപയൊക്കെ ഉള്ളൂ. ഒരു ചേച്ചി വിളിച്ചിരുന്നു, ചേച്ചീനോട് പറഞ്ഞ് ഈ തത്തക്കൊക്കെ 200 രൂപയൊക്കെയല്ലേ വിലയുള്ളൂ എന്ന്. അപ്പം ഇത് അങ്ങനെ കാട്ടിലുള്ള തത്തകളല്ല, ഇത് നമ്മളെ വീടുകളിൽ കൂടുകളിൽ വളർത്തുന്ന എക്സോട്ടിക് ഐറ്റമാണ്, വിദേശ ഇനം അലങ്കാര പക്ഷികളാണ്.
നാടൻ തത്തകളോ അല്ലെങ്കിൽ നാടൻ തത്ത കുഞ്ഞുങ്ങളോ അല്ലാതെ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മൾ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന കിളിക്കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇതിന് വില വരുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് 3500 രൂപേൻ്റെ മുകളിൽ ഒരു കുഞ്ഞിന് വില വരും. നിങ്ങൾ ഉദ്ദേശിച്ച കിളികളല്ലാതെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പം സീസണാണല്ലോ, കാട്ടിൽ നിന്ന് കിട്ടില്ലേ, കാട്ടിൽ നിന്ന് പോയി പിടിച്ചുകൂടെ, അല്ലെങ്കിൽ കാട്ടിൽ കിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അത് പിടിക്കരുത്, അതിന് വളർത്തരുത്. കാരണം അത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അത് സ്വയം ജീവിച്ച് പോകേണ്ട പക്ഷികളാണ്. അതിനൊന്നും പിടിച്ച് കൂട്ടിലിടരുത്, അതിനെ വളർത്തും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമുല ഞാൻ ആദ്യം കൊടുത്തിരുന്നു, ഇപ്പം ഞാൻ എടുക്കാറില്ല. ഇപ്പം ലോക്ക്ഡൗണൊക്കെ ആയതിനു ശേഷം കൊറിയറിൻ്റെ ഒക്കെ പ്രശ്നം വന്നത് കാരണം അത് ഞാൻ ആൻഫീഡ് ഫോർമുല നൽകാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആൻഫീഡ് ഫോർമുല വേണ്ട ആൾക്കാർ ഏതാ ലൊക്കേഷൻ എന്ന് പറഞ്ഞുതരാണ്. ഞാൻ ഏരിയയിലുള്ള പെറ്റ് ഷോപ്പ് വരെയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അവരടുത്ത് ഉണ്ടാവും പെറ്റ് ആൻഫീഡ് ഫോർമുല. നിങ്ങൾക്ക് ഏതാ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില കൂടിയത് വേണമെങ്കിൽ വാങ്ങാം, വില കുറഞ്ഞത് വേണമെങ്കിൽ വാങ്ങാം. അതൊക്കെ നിങ്ങളെ ഓരോരുത്തരുടെ സൗകര്യമാണ്, ഏത് കൊടുത്താലും നല്ലതാണ്. ഇപ്പം 890 ആണ് ഏറ്റവും വില കൂടുതൽ മാർക്കറ്റിൽ വരുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി കുഞ്ഞിന് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. അല്ലാത്ത ഫുഡൊക്കെ കൊടുത്താൽ കുറച്ച് ഗ്രോത്ത് കുറവായിരിക്കും. പെറ്റ് ലൈഫൊക്കെ ആണ് സാധാരണ എല്ലാവരും കൊടുക്കുന്നത്, കോമണായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൊനൂർസിനൊക്കെ കൊടുക്കണമെങ്കിൽ പെറ്റ് ലൈഫാണ്, അത് കുഴപ്പമൊന്നുമില്ല, ബെറ്ററാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സുപ്രീം ഉണ്ട്, ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, പുതിയ പുതിയ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു 2-3 വെറൈറ്റികൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കേറ്റിൻ്റെ എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് സുപ്രീം നൽകിയിട്ടുണ്ട്, ഡെയിലി നേച്ചർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ പെറ്റ് ലൈഫ് കൊടുത്തിട്ടുണ്ട്, 890 കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതിനകത്ത് സുപ്രീമും ബെറ്ററാണ്, കേറ്റിൻ്റെ എക്സ്ട്രാക്ട് നല്ല ഇതാണ്. അതേപോലെ തന്നെ ഒന്നുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് 890 തന്നെയാണ്. പിന്നെ ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാധനം പെറ്റ് ലൈഫും കുഴപ്പമൊന്നുമില്ല, പെറ്റ് ലൈഫും കൊടുത്തിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കൊടുക്കുമ്പോൾ ആൻഫീഡ് ഫോർമുല കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം മറന്നിട്ട് ഒന്ന് കുറുക്കിയിട്ട് ലൂസാക്കി എടുക്കുക. അതിന് ശേഷം കുറച്ച് ചൂടുള്ള, അത്യാവശ്യം ചൂടുള്ള കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യുക, എന്നിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാതെ പാത്രത്തിൽ വെച്ചിട്ട് ഓവർ ചൂടാക്കിയിട്ട് നമ്മൾ ഓവർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലഭൂഷ്ടികളെല്ലാം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ഓവർ ചൂടാക്കിയാൽ ഇതിൻ്റെ കണ്ടൻറ്റുകൾ, ഇതിൽ വേണ്ട വീടിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നശിച്ചു പോകും. ഓവർ ചൂടാക്കിയാൽ വേവിക്കരുത് അധികം. ഒരു നൈസായിട്ട് കുറച്ച് ഇത് ചെറിയ ചൂട് തട്ടിയാൽ തന്നെ, ഒരു 35-40 ഡിഗ്രി ചൂട് തട്ടിയാൽ തന്നെ വെന്ത് വരുന്ന സാധനമാണിത്. അത് കാരണം നമ്മൾ ആദ്യം ഗ്ലാസ്സിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് ടൈറ്റാക്കി കുറുക്കിയെടുക്കുക. അതിൽ അത് കുറുക്കാൻ വേണ്ടിയിട്ട് മാത്രം, ലൂസാക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് നല്ല ചൂടുവെള്ളം പറഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് ലൂസായതിന് ശേഷം, തണുപ്പിച്ചതിന് ശേഷം, നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം, അത്യാവശ്യം ചൂട് മാറിയതിന് ശേഷം മാത്രമേ കിളി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുള്ളൂ. അല്ലാതെ ആ ചൂടുള്ള സാധനം അതേപോലെ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോപ്പ് പൊള്ളിപ്പോവും. ഇതിന് മുന്നൊരു സുഹൃത്ത് ചെയ്തിട്ടുണ്ട്, ക്രോപ്പ് പൊള്ളിയിരുന്നു. ക്രോപ്പ് പൊള്ളിയിട്ട് ഇതിന് ചൂട്, ക്രോപ്പ് മൊത്തം വെന്തുപോയി. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് റെഡിയായി, ക്രോപ്പ് കുറച്ച് ചുരുങ്ങിപ്പോയി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഓവർ ചൂടുള്ള ഫുഡ് കിളി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. കാരണം അവർ പക്ഷികളാണ്, നമ്മളോടൊന്നും പറയാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്താലും അവർക്ക് സഹിക്കാനേ പറ്റുള്ളൂ, നമ്മളോടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രൂരത ഒരിക്കലും ചെയ്യരുത്. നമ്മളടുത്തുനിന്ന് പറ്റുന്ന ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് അവരുടെ ജീവന് വരെ ആപത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ ആൻഫീഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലമാണ്. അത് ആൻഫീഡ് ചെയ്യുമ്പോൾ ബേഡ് റിജക്റ്റ് ചെയ്താൽ, ഫുഡ് വേണ്ടതെന്ന് തല തട്ടി തെറിപ്പിക്കുക, തുപ്പിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതിന് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെൻസിൽ കയറും, ലെൻസിൽ കയറിക്കഴിഞ്ഞാൽ കുഞ്ഞു ചത്തുപോകും. ഒരിക്കലും ചെയ്യരുത്, നിർബന്ധിച്ച് ഒരിക്കലും വീടിനെ ഫുഡ് കഴിപ്പിക്കരുത്. അങ്ങനെ ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മൾ ബേഡ് ക്രോ ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശ്രദ്ധ മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ ബേഡിനുമായിട്ട് ബേഡിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയതിന് ശേഷം മാത്രം ഫുഡ് കൊടുക്കുക. ഓവർ ഫുഡ് കൊടുക്കരുത്. ഓവർ ഫുഡ് കൊടുത്താൽ മൂക്കിലേക്കൂടെയൊക്കെ കയറും, മൂക്കിലേക്കൂടെ കയറി അത് തുമ്മിക്കളയും. അഥവാ ഇൻ കേസ് മൂക്കിൽ കയറിയാൽ തന്നെ നമ്മൾ മൂക്കിലേക്കൂടെയൊക്കെ തന്നെ നമ്മളൊന്ന് ഊതിയിട്ട് അതിൻ്റെ മൂക്കിൻ്റെ ശ്വാസനാളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് എയറൊക്കെ ഒന്ന് ഒന്ന് ഊതി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഫുഡ് അവിടെ നിന്ന് കളയുക. മാക്സിമം ഒരു കാരണവശത്താലും ബേഡിന് ഓവറായിട്ട് നമ്മൾ ഫുഡ് കൊടുത്തിട്ട് അതിനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, ശ്രദ്ധിക്കുക. അത് നമ്മൾ ഓവറായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കരുതും ബേഡ് പെട്ടെന്ന് തടിച്ച് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ ഫുഡ് കൊടുത്തു. ഫുഡ് അത് നമുക്ക് ഗുണത്തിലേറെ ദോഷമേ ചെയ്യുള്ളൂ. ബേഡിൻ്റെ ജീവന് വളരെ ഡേഞ്ചറാണത്. ബേഡ് അത് ഡെഡായി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും ബേഡിന് ഓവറായിട്ട് ഫുഡ് കൊടുക്കരുത്. ബേഡ് ഫുഡ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് ബേഡിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കരുത്. അത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ബേഡ് പറക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അത് തട്ടിത്തെറിപ്പിക്കും, ഇനി കഴിക്കാൻ സമ്മതിക്കില്ല, ബേഡ് മതിയാക്കും. അങ്ങനെ മതിയാക്കുന്ന സമയങ്ങളിൽ മനസ്സിലാക്കുക, ബേഡ് സെൽഫ് ഈറ്റിംഗ് ആവാനായിട്ടുണ്ട്, അത് ഒറ്റയ്ക്ക് തിന്ന് തുടങ്ങാനായിട്ടുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ ബേഡിന് തൂവലൊക്കെ വന്ന് ബേഡ് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ബേഡിന് നമ്മൾ പപ്പായ, പേരക്ക അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുക. അതൊക്കെ മുളപ്പിച്ച ധാന്യങ്ങൾ, നമ്മളെ പയർവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതൊക്കെ സൺഫ്ലവർ സീഡ് മുളപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുക. അത് മുളപ്പിച്ച് അത് സോഫ്റ്റ് ആവും, സോഫ്റ്റ് ഫുഡാവും. അത് കാരണം ഇവർ കടിച്ച് തുടങ്ങും ആ സമയത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ്ഫീഡ് കൊടുക്കുന്ന സമയത്ത് ഇത് തട്ടിത്തെറിപ്പിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് മതിയാക്കുന്ന സമയങ്ങളിൽ ഇത് ഒറ്റയ്ക്ക് തിന്നാനായിട്ടുണ്ടെന്നുള്ള സിമ്പിളാണ്. അത് അവർ ഒറ്റയ്ക്ക് കഴിച്ച് തുടങ്ങും ആ സമയങ്ങളിൽ. നിങ്ങൾ ഒരു കാരണവശാലും ബേഡിന് വീണ്ടും 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 ഫുഡ് കൊടുക്കരുത്. നമ്മൾ ആ കൂട്ടിൻ്റെ ഉള്ളിലെ ഫുഡും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ച് തുടങ്ങും. അവർ ഒരു 60-70 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് കഴിച്ച് തുടങ്ങാൻ തുടങ്ങും. അവർ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഹാൻഡ്ഫീഡ് ചെയ്യുന്ന സമയങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ മാത്രം ഫുഡ് കൊടുക്കുക, രാവിലെ ആദ്യഘട്ടങ്ങളിൽ. എന്നിട്ട് ഇതിനെ ഇതേപോലെ ഇത് കഴിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ ഫുഡ് വെച്ച് കൊടുക്കുക. ഫുഡ് വെച്ച് കൊടുത്തതിൻ്റെ പിന്നെ ഉച്ചക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉച്ചക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്രോപ്പിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം നമ്മൾ ഹാൻഡ്ഫീഡ് കൊടുക്കുക. പിന്നെ ഫുഡ് മാറ്റി വെച്ചിട്ട് വീണ്ടും പോരുക. എന്നിട്ട് പിന്നെ വൈകിട്ട് ചെല്ലുക. വൈകിട്ട് ചെന്നിട്ട് ഇതേപോലെ ഫുഡ് വെച്ച് കൊടുക്കുക. ഫുഡൊക്കെ നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് കുറച്ച് ഹാൻഡ്ഫീഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് രാവിലെ ഹാൻഡ്ഫീഡ് കൊടുക്കരുത്. ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മൾ രാവിലെ ഹാൻഡ്ഫീഡ് കൊടുക്കാതെ രാവിലെ വെറും ഈ മുളപ്പിച്ച ധാന്യങ്ങളും മറ്റു ഫ്രൂട്ട്സും കാര്യങ്ങളും വെച്ച് കൊടുക്കുക. ഉച്ചക്കും കൊടുക്കരുത്. വൈകിട്ട് മാത്രം ഒരു ടൈമാക്കുക. നമ്മൾ ഹാൻഡ്ഫീഡ് ചെയ്യുന്ന ദിവസങ്ങളിലെ സമയങ്ങൾ കുറച്ച് കൊണ്ടുവരിക. ആദ്യം മൂന്ന് നേരം, ആദ്യം നമ്മൾ 4-5 തവണ കൊടുക്കുക, പിന്നെ 4 ആക്കുക, പിന്നെ 3 ആക്കുക, പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ഒരു സമയം മാത്രം കൊടുക്കുക. ആ സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് മാത്രമാക്കുക. രാത്രികളിൽ മാത്രം അതിന് ഹാൻഡ്ഫീഡ് കൊടുക്കുക. ഒരു സമയം നല്ലപോലെ വയറ് നിറച്ച് ഫുഡ് കൊടുക്കുക. അപ്പം അങ്ങനെ തുടർന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്ക് ഫുള്ളായിട്ട് കഴിച്ചു തുടങ്ങും. പിന്നെ നിങ്ങളെ കയ്യിൽ ഫുഡുള്ള എത്ര കാലമാണെങ്കിലും നമുക്ക് ഹാൻഡ്ഫീഡ് കൊടുക്കുക. കാരണം ഹാൻഡ്ഫീഡ് കൊടുക്കുന്നിടത്തോളം ഈ കിളിക്കുഞ്ഞിന് നമ്മളോട് സ്നേഹം ഉണ്ടാവും, നമ്മളോട് താല്പര്യവും, അതേപോലെ നമ്മളോട് അറ്റാച്ച്മെൻറ്റും നല്ല ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു വർഷമായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ്ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ ഹാൻഡ്ഫീഡ് എടുത്തിട്ട് കുറച്ച് കൊടുക്കുക. അതുപോലെ അതിനെ ഫുഡും കൂട്ടിൽ കരുതി കൊടുക്കുക. ഫുൾ ടൈം ഹാൻഡ്ഫീഡ് കൊടുക്കണമെന്നില്ല, കുറച്ച് കുറച്ച് ഹാൻഡ്ഫീഡ് കൊടുക്കുക. പിന്നെ അതും അതിൻ്റെ കൂട്ടിൽ ഫുഡും വെച്ച് കൊടുത്താൽ അവർ അത് കഴിച്ചു പോയിക്കോളും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബേഡിനെ വിളിക്കുക, വിളിച്ചിട്ട് ഹാൻഡ്ഫീഡ് കണ്ട ഹാൻഡ്ഫീഡ് ഭയങ്കര ലഹരിയാണ് വിളിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, ബേഡിനെ ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഫുഡ്. അപ്പോൾ നമ്മൾ ഹാൻഡ്ഫീഡ് ഫോർമുല കാണിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചിട്ട് വരുത്തിയിട്ട് അതേപോലെ ബേഡ് പറന്നു വരുന്ന സമയത്ത് ഹാൻഡ്ഫീഡ് ഫോർമുല കൊടുക്കണം. ഇനി ഇൻ കേസ് ഹാൻഡ്ഫീഡ് ഫോർമുല അല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ സീഡോ മറ്റങ്ങനെ എന്തെങ്കിലും, സൺഫ്ലവർ സീഡോ ഇതേപോലെ ബേഡിന് നല്ല ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ സൺഫ്ലവർ സീഡും വെച്ച് കൊടുക്കുക, ബേഡ് കഴിക്കും. ബേഡ് കഴിച്ചിട്ട് അതേപോലെ നിങ്ങൾ ബേഡിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബേഡിന് 4 മാസമായി കഴിഞ്ഞാൽ ഫെതറൊക്കെ വന്നു കഴിഞ്ഞാൽ, അത് ഫെതർ വരുന്ന സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഒരു 3.5-3 മാസം ആകുമ്പോൾ തന്നെ ഫെതർ വരും. പിന്നെ ഫെതർ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വരും, ഞടിയേന്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഞാൻ തരുന്ന അല്ലെങ്കിൽ ഈ കിളിക്കുഞ്ഞുങ്ങൾ ഒരു 2.5 തൂല് വരുന്ന സമയങ്ങളിൽ ഞാൻ കാണിച്ചു തന്നല്ലോ നേരത്തെ, ഡി എൻ എടുക്കുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വരുന്നത്, ആ സമയങ്ങളിൽ നിങ്ങൾക്കും ഡി എൻ എടുക്കുക. ഡി എൻ എടുത്തിട്ട് ഇതിനൊരു പെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. പെയർ മേടിച്ചിട്ട് ഒരു ബേഡിനെ ഒറ്റയ്ക്ക് വളർത്തുന്നത് ഒരു തെറ്റാണ് ശരിക്കും. കാരണം എന്താ വെച്ചാൽ അതിനും അതിൻ്റെ കുടുംബമായിട്ട് കഴിഞ്ഞ് പോകാൻ താല്പര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് മെയിലായാലും ഫീമെയിലായാലും അതിനെ ഡി എൻ എടുത്തതിന് ശേഷം അതിനൊരു ജോഡിനൂടിയും വാങ്ങാം. കഴിയുന്നതും ടൈമഡ് ഇതേപോലെ ഇണങ്ങിയ ബേഡുണ്ടെങ്കിൽ ഇണങ്ങിയ ബേഡിനെ മേടിച്ചു കൊടുക്കുക. അവർ ജോഡിയാവും, അത് സെറ്റാവും, അതിന് കുഞ്ഞുങ്ങളുണ്ടാവും. അത് കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ടൈമിങ് കുറയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഇത് ഇപ്പം പേരനിട്ടാലും നിങ്ങൾക്ക് ബേഡിനെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അതിൻ്റെ സ്വഭാവം കുഞ്ഞിറങ്ങുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ അതിൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വരും. കാരണം നമ്മളെ കടിക്കാനും കാര്യങ്ങളൊക്കെ വരും. കാരണം എത്ര തന്നെ ആയാലും അതൊരു പെൺകിളിയാണെങ്കിൽ അതൊരു അമ്മയാണ് സമയങ്ങളിൽ, അതിന് അതിൻ്റേതായ സ്വഭാവത്തിൽ മാറ്റം വരും. ചില കിളികൾക്ക് മാത്രം കേട്ടോ, എല്ലാവർക്കും പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ചില കിളികളുണ്ട്, ഇപ്പോൾ ഞാൻ വളർത്തുന്നതിൽ ഭൂരിഭാഗം കിളികളും ടൈം ചെയ്ത കിളികളാണ്. ഞാനിതേപോലെ ഹാൻഡ്ഫീഡ് കൊടുത്തിട്ട് ഇണക്കി വളർത്തിയ കിളികളാണ്. അതുകൊണ്ട് തന്നെ കുറേ അഡ്വാൻറ്റേജ് എനിക്കുണ്ട്. കാരണം കിളിക്കുഞ്ഞുങ്ങളെ അവരെ മുന്നിൽ നിന്ന് എനിക്ക് എടുക്കുക, അവർക്ക് ഫീഡ് ചെയ്യുക, അത് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഫീഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കും. ഞാൻ ഹാൻഡ്ഫീഡ് ഫോർമുല വെച്ചൊരു ബൗളുണ്ട് കൂട്ടിൽ, ആ ബൗളിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് കുടിച്ചിട്ട് കുഞ്ഞിനും കൊണ്ടേ കൊടുക്കും. ഒരു പ്രോബ്ലമല്ല ഞാൻ ഇണക്കി വളർത്തിയ. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഹാൻഡ്ഫീഡ് കൊടുത്ത് വളർത്തിയ കിളികൾ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ?
അത് ബ്രീഡ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, ബ്രീഡിങ് സ്ലോ ആണോ? അതൊരിക്കലും ഇല്ല. ഈ കൊണിയൂറിൻ്റെ കാര്യങ്ങളിലൊക്കെ കാരണം നമ്മൾ ഇണക്കി വളർത്തി കിളികളെ ബ്രീഡ് ചെയ്യിപ്പിക്കണം, ഒന്നുകൂടി നിങ്ങൾക്ക് ബെറ്റർ. കാരണം ആ കാര്യങ്ങൾ എളുപ്പമായി മാറും. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ഹാൻഫീഡ് ഇപ്പോൾ പാരൻസ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഫീഡ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഹാൻഫീഡ് ഫോർമുല നമുക്ക് ഇതേപോലെ ബൗളിൽ കലക്കി വെച്ച് കൊടുത്താൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള അഡ്വാൻറ്റേജ് കിട്ടും നിങ്ങൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ, എന്താ ഹാൻഫീഡ് കുഞ്ഞുങ്ങളെ ബ്രീഡിങ്ങിന് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ വൈൽഡിൽ പക്ക വൈൽഡായിട്ട് ഇണങ്ങാത്ത കിളികളാണ് ബ്രീഡ് ചെയ്യുന്നുണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ കിളിക്കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ പാരൻസ് പിന്നെ കൊത്തും നമ്മൾ വന്നിട്ട്. അതല്ലെങ്കിൽ കിളിക്കുഞ്ഞുങ്ങളെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, ചിലപ്പം എൻ്റെ അടുത്തൊരു പേരുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ കിളിക്കുഞ്ഞുങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ പാരൻസ് കണ്ടു നമ്മൾ ആ കിളിക്കുഞ്ഞുങ്ങൾ തൊടുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഫീഡിനെ കണ്ടു കഴിഞ്ഞാൽ കിളിക്കുഞ്ഞുങ്ങളെ പോയി പിന്നെ കടിക്കും. എൻ്റെ രണ്ട് സങ്കനൂറിൻ്റെ കുഞ്ഞുങ്ങളെ ആ പാരൻസ് അതുപോലെ കടിച്ച് കൊന്നു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫീഡ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ തന്നെ കടിച്ചിട്ട് ദേഹത്ത് മുഴുവൻ മുറിയൊക്കെ ചോരയൊക്കെ ഒലിപ്പിച്ച് രണ്ട് കുഞ്ഞുങ്ങളും രണ്ടും ചത്തുപോയി. അതിനുശേഷം ഞാൻ ആ പേരൻസിനെ ഞാൻ കൊടുത്തു, വേറെ സുഹൃത്തിനോട് കൊടുത്തു. കൊടുത്ത സുഹൃത്തിനോടും പറഞ്ഞു ഇതുപോലെ ഇതിനൊരു സ്വഭാവമുണ്ട്, അത് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ നോക്കും, കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിത്തരും, പക്ഷേ ഒരു കാരണവശത്താലും കുഞ്ഞുങ്ങളെ നമ്മൾ കൈകൊണ്ട് തൊടരുത്. കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് ഫുഡ് കൊടുക്കുക, കുഞ്ഞുങ്ങളെ കൈകൊണ്ട് എടുക്കരുത്. പേരൻസിന് ഫുഡ് കൊടുക്കുക, ആ പേരൻസ് നല്ലപോലെ കുഞ്ഞുങ്ങളെ പോയി ഫുഡ് കൊടുക്കുക, എല്ലാ കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഹാൻഫീഡായിട്ട് കുഞ്ഞിനെ എടുക്കണം. ഒരു 20-25 ദിവസം കഴിയുന്ന സമയത്ത് പേരൻസിൻ്റെ അടുത്ത് വെക്കരുത്, നമ്മൾ ഹാൻഫീഡായിട്ട് കുഞ്ഞിനെ എടുത്ത് നമ്മളെ കയ്യിൽ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ, ഞാൻ സാധാരണ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ തട്ടിൽ പേരൻസ് എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി നോക്കും. കുഞ്ഞിന് ഫീഡ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹാൻഫീഡ് ചെയ്തിട്ട് ബോക്സിൽ തന്നെ വെച്ച് കൊടുക്കാറാണ് ചെയ്യാറ്. അതങ്ങനെ ചെയ്തപ്പോഴാണ് ഈ കിളി എനിക്ക് ഒരു പണി തന്നത്. ഇങ്ങനെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. അതിനുശേഷം ഞാൻ ആ കുഞ്ഞിനെ കൊടുത്തു, ആ കുഞ്ഞിനെ അല്ല സോറി ആ കിളിനെ ഞാൻ കൊടുത്തു. ആ കിളിനെ കൊടുത്ത് അവൻ്റെ വീട്ടിലിത് വിരിഞ്ഞിറങ്ങുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് 3-4 കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ കുഞ്ഞിറങ്ങുന്ന സമയത്ത് ആ കേജിൻ്റെ പരിസരത്ത് നമ്മൾ അടിപ്പിക്കില്ല. നമ്മൾ നെറ്റയിലൊക്കെ ജസ്റ്റ് വെറുതെ പോയി കൈവച്ചാൽ കൈമൊന്ന് കടിക്കുമത്, നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ ഫുഡും കാര്യങ്ങളും വെക്കുക. കിളിക്കൂടിൻ്റെ അടുത്ത് പോകുമ്പോൾ അഗ്രസീവ് ആവും കിളി. നമ്മൾ കുഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ആ സമയത്ത് കുഞ്ഞുങ്ങളെ ഒന്നും തൊടൊന്നും ചെയ്യരുത്. നമ്മൾ ഫുഡ് വെക്കുക, അവിടെ തിരിച്ചു പോരുക. അതെന്ന് വെച്ചാൽ അതിൻ്റെ കുഞ്ഞിനെ അത് അത്രയും കീപ്പ് ചെയ്യണം. ആ പരിസരത്ത് നമ്മൾ അടിപ്പിക്കില്ല. നമ്മൾ കൂടിന് ചുറ്റും നടന്ന പുറകെ കൂടി പറന്ന് നടക്കും. ആ കിളിക്ക് മാത്രമുള്ള പ്രത്യേകം, ഞാൻ ഒരു ദിവസം ഇതേപോലെ ഡോറ് തുറന്ന സമയത്ത് ആ കിളി ഡോറിൻ്റെ ഉള്ളിലൂടെ പറന്നു വന്ന് എൻ്റെ തോളത്ത് കയറുന്ന എൻ്റെ തോളത്ത് കടിച്ചത് പുറത്ത് വന്നിട്ട്. അപ്പോൾ അത്രയും അതിന് ദേഷ്യമുണ്ട്. ഡോറ് തുറന്നത് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഡോറിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് പുറത്തേക്ക് എന്നിട്ടുണ്ട് കടിച്ചെന്നെ. അപ്പോൾ ഞാൻ അതിനെ കീപ്പ് ചെയ്യണത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ കൂട്ടുകാരനെ കൊടുത്തത്. അവൻ്റെ വീട്ടിൽ വിരിയുന്നുണ്ട്, കുഞ്ഞിറങ്ങുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഇപ്പോൾ 3 ട്രിപ്പറ്റ കുഞ്ഞുങ്ങളെ കൊടുത്തു. എനിക്കെന്താ വെച്ചാൽ അതിനെ അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു കിളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലപോലെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ പല പല മൈൻഡും അല്ലെങ്കിൽ പല സ്വഭാവവും ആയിരിക്കും പല കിളികൾക്കും. നമ്മൾ കിളികളെ വളർത്തുമ്പോൾ അവരെ സ്വഭാവം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ കുറച്ച് ദിവസം കിളിൻ്റെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കിളിൻ്റെ സ്വഭാവങ്ങളൊക്കെ എന്താണെന്നുള്ളത്, ഇവർക്ക് എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് സിമ്പിളാണ് കണ്ടുപിടിക്കാൻ. നമ്മൾ അവരെ കൂടെ കഴിഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ പേരൻ്റെയും സ്വഭാവങ്ങളും ഓരോ പേരനും ഓരോ സ്വഭാവങ്ങളാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഒരു വേറെ പേരനുള്ള സ്വഭാവം എന്താ വെച്ചാൽ, ഒരു കുഞ്ഞിറങ്ങി അത് പക്ക സെൽഫ് ഹിറ്റിംഗ് ആകുന്ന സമയങ്ങളിൽ, ഇപ്പം 3 കുഞ്ഞുണ്ടെങ്കിൽ 3 കുഞ്ഞ് എനിക്ക് കഴിഞ്ഞ ട്രിപ്പിൽ ഇറങ്ങിയ 3 കുഞ്ഞുണ്ടായിരുന്നു. 2 കുഞ്ഞ് പക്ക സെൽഫ് ഹിറ്റിംഗ് ആയി, ഏജൻ്റ് ഉള്ളിൽ കൂടെ തന്നെ പറന്ന് നടക്കുന്നത്. ഇവർ വൈകിട്ടാകുമ്പോൾ ബോക്സിൽ കയറും. ഈ പേരൻസ് ആ സമയത്തും അടുത്ത എഗ്ഗിയുള്ള പ്ലാനിങ്ങിലായി. അപ്പോൾ ആ എഗ്ഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്ലോസ് ചെയ്യുന്ന സമയങ്ങളിൽ, ഇവർ നെക്സ്റ്റ് ബാച്ചിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ബാച്ചിനെ പിന്നെ അവർ കൈവിടും. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തള്ളക്കോഴി അവർ കൊത്തി ഓടിക്കണവർക്ക് ഇവർ പുറകെ നടന്ന് കൊത്തൽ തുടങ്ങും. അപ്പോൾ എന്താ വെച്ചാൽ, ചെറിയ കുഞ്ഞിന് പെട്ടെന്ന് അടുത്ത നെക്സ്റ്റ് ട്രിപ്പിലേക്ക് പോയത് കാരണം ഈ ചെറിയ കുഞ്ഞൊറ്റയ്ക്ക് സെൽഫ് ഹീറ്റിംഗ് ആയി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കാരണം എനിക്ക് മനസ്സിലായി. അല്ലാതെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഡെയിലി കുഞ്ഞുങ്ങളെ, ഈ പറന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് നോക്കണം അതിൽ ക്രോപ്പിൽ ഫുഡ് ഉണ്ടോയെന്നുള്ളത്. ഞാനൊരു കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് ആ കുഞ്ഞ് പറ്റ അവശനായിട്ട് ഫുഡ് നമ്മൾ ഫുഡ് വെച്ച പാത്രത്തിൽ ഒന്ന് കടന്നിട്ടുണ്ട്. അതിന് ഫുഡ് കിട്ടിയിട്ടില്ല. നോക്കിയപ്പോൾ തന്നെ വീടിൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു 2 ദിവസം കൂടി ഞാൻ അത് കുറച്ചിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ദഹിക്കാനുള്ള, അതിനെ കഴിച്ചുള്ള, ആ കഴിക്കാനുള്ള ഒരു എന്താ പറയുന്നത്, കഴിച്ച് തുടങ്ങാനുള്ള ഒരു പ്രാപ്തി വന്നിട്ടില്ല കിളിക്കുഞ്ഞിന്.
അപ്പോൾ ഞാൻ എന്താ ആട്ടിയാക്കളി കുഞ്ഞിനെ മൂന്നിന് ഞാൻ പേരൻസിൻ്റെ അടുത്ത് നിന്നെടുത്ത് ഹാൻഡ് ഫീഡ് കൊടുക്കൽ തുടങ്ങി. അത് കാരണം എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. ആ ഒരു കുഞ്ഞ് ഒരു 10-15 ദിവസം സർവൈവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത്. അതല്ലെങ്കിൽ ആ കിളിക്കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പം ഓരോ അതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആട്ടോ, ഓരോ ബേഡിൻ്റെ അടുത്തും നമുക്ക് ഓരോ സ്വഭാവങ്ങളും മനസ്സിലാക്കണമല്ലോ, അത് നമുക്ക് ഫസ്റ്റ് കിട്ടി. അപ്പം അങ്ങനെയുള്ള ഓരോ സ്വഭാവങ്ങളും പല പല കിളികൾക്കുണ്ടാവും. ആ സ്വഭാവങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറണം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേരിനും രണ്ട് സ്വഭാവവും, 10 പേരുണ്ടെങ്കിൽ 10 പേരിനൊരു പല 10 സ്വഭാവമായിരിക്കും. അപ്പം നമ്മൾ ആ കിളികളെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ എല്ലാ കിളികളെ സ്വഭാവവും മനസ്സിലാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ, പല കിളികൾക്കും പല ഫുഡായിരിക്കും ഇഷ്ടം. അപ്പോൾ എനിക്ക് ബിരിയാണി ഇഷ്ടം ഉണ്ടാവും, നിങ്ങൾക്ക് നെയ്ച്ചോറായിരിക്കും, ചില ആൾക്കാർക്ക് സാധാ ചോറാവും, ചില ആൾക്കാർക്ക് അറേബ്യൻ ഫുഡാവും, ചില ആൾക്ക് സദ്യയാവും. അതേപോലെ തന്നെ കിളിൻ്റെ കാര്യങ്ങളിലും ഉണ്ട്, ഫുഡിന് അവർക്ക് പല പല ഇഷ്ടമുള്ള ഫുഡുകൾ. അപ്പോൾ മാക്സിമം നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുക. ചിലപ്പോൾ ചില ഫുഡ് കൊടുത്താൽ ചില കിളികൾ കഴിക്കില്ല, വേറെ ഫുഡ് വെച്ച് കൊടുത്താലും അവിടെ കഴിക്കുക. അപ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ മാക്സിമം നൽകാൻ ശ്രമിക്കുക. അതല്ലാതെ നമുക്ക് കൈ കിട്ടിയ ഫുഡ് അവരെ കൊണ്ട് ഭക്ഷിപ്പിക്കരുത്, അല്ലെങ്കിൽ ഇതേ നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളത് വെച്ച് കൊടുക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളോടെയും നമ്മൾ കണ്ടെത്തിയിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർക്കത് നൽകാൻ ശ്രമിക്കുക. മാക്സിമം അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് അവർ നമുക്ക് റിസൾട്ട് തരും. നമ്മൾ എത്രത്തോളം ഇവരെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ഇവരെ പരിപാലിക്കുന്നു അതിനനുസരിച്ച് അവർ നമ്മൾക്ക് റിസൾട്ടും കാര്യങ്ങളും തരും. കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ, നല്ല നമുക്കൊരു ഹോബിയിൽ, ഇപ്പോൾ എനിക്കൊരു ഹോബിയിൽ ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് ഹോബിയിലേറെ നമുക്കൊരു വരുമാന മാർഗ്ഗം കൂടിയുണ്ട്. എനിക്കത് ഉള്ള കാര്യം പറയാം, എനിക്കൊരു വരുമാന മാർഗ്ഗം കൂടിയാണത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് ആവാൻ പറ്റും. ഇപ്പോൾ കോണിയൂർസിനെ വളർത്തിയിട്ട് ആരും എന്താ പറയുന്നത്, അത് ലാപ്സായിട്ട് അല്ലെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല, അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ കോണിയൂറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് നല്ല മാർക്കറ്ററായിട്ടുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ആൻഫീഡ് കുഞ്ഞുങ്ങളെ മേടിച്ചാലും, ഇപ്പം നിങ്ങൾ, ഞാൻ ആൻഫീഡ് കുഞ്ഞുങ്ങളെ കൊടുക്കാറില്ല, നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഫാമിൽ പോയിട്ട് ആൻഫീഡ് കുഞ്ഞുങ്ങളെ ഒരു 10 പീസോ അല്ലെങ്കിൽ 5 പീസിനോ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളതിനെ നോക്കി വളർത്തി വലുതാക്കിയിട്ട് അതിനിതേപോലെ ഇണക്കി വളർത്തിയിട്ട് അതിനെ DNA എടുത്താൽ ഒരു പെയർ നിങ്ങളെ വീട്ടിൽ മാറ്റി വെക്കുക. ബാലൻസ് കിളികളെ നിങ്ങൾക്ക് വിറ്റാൽ നിങ്ങൾ മേടിച്ച പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പെയറിൻ്റെ പൈസ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് സത്യമായ കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ ആ സെൽഫ് ഈറ്റിംഗ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്, ഈ സെൽഫ് ഈറ്റിംഗ് കുഞ്ഞുങ്ങൾ 26-28 രൂപയൊക്കെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. ആ റേറ്റിൽ നിന്ന് ഇപ്പം നിങ്ങൾ 3-4 പെയർ മേടിച്ച് കൊണ്ടുപോയിട്ട് ഒരു 6 മാസം നോക്കുക, ഫുഡൊക്കെ കൊടുത്തിട്ട് 6 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല കളർ വരും. ആ സമയത്ത് ഈ ഒരു പെയറിനെ മാത്രം വീട്ടിൽ നിർത്തിയിട്ട് ബാലൻസ് വിറ്റാലും നിങ്ങൾക്ക് ഈ ഒരു പെയറിൻ്റെ പൈസ നിങ്ങൾക്ക് ബാലൻസ് ആവും. നിങ്ങൾക്ക് ആദ്യം മേടിച്ച പൈസ അപ്പോൾ കിട്ടും. സൺകുണ്ണൂറിനുള്ള പ്രത്യേകത, കാരണം ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി അതിൻ്റെ കളറ് മാറിയോണ്ടിരിക്കും ഏജ് ആകുന്നതിനനുസരിച്ച്. തുടക്കത്തിൽ ചെറിയ കുഞ്ഞുമ്മ പച്ചയാവും, പിന്നെ അത് റെഡും ചുമപ്പും റെഡും മഞ്ഞയും കയറി വരും. അത് കയറി വരുന്നതിനനുസരിച്ച് അതിന് മാർക്കറ്റ് കൂടി വരും. ഇപ്പോൾ വലിയ കിളികൾ ഒരു 2 വയസ്സായത് എഗ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള കിളികളാണെങ്കിൽ 45-48 രൂപയുടെ വില വരും. എഗ് ചെയ്ത് റിസൾട്ട് ഉള്ളതാണെങ്കിൽ ഇപ്പോൾ 50 രൂപയുടെ വില ഉണ്ട്. ആ റേറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. നമുക്കറിയാം ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം എല്ലാവരും ബിസിനസ്സും ഡള്ളായിരിക്കും. വീട്ടിലുള്ള വീട്ടമ്മമാർക്കും മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ബിസിനസ് കുറേ ഡള്ളാണ്. ഇപ്പം പൊതുവേ മൊത്തത്തിൽ കുറവാണ്. അപ്പം ഈ ഒരു മേഖലയിൽ പക്ഷി വളർത്തുക, അതൊക്കെ പൂച്ച, അതൊക്കെ മീൻ, ഇതൊക്കെ ഇപ്പോൾ കുറച്ച് മണി നമുക്ക് എന്താ പറയുക, നമുക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗമുണ്ട്. ചെറുതല്ല, വലിയ വരുമാന മാർഗ്ഗം ഉണ്ട് കേട്ടോ. ഞാനുള്ള കാര്യം പറയാം, ചെറുതെന്നല്ല വലുതന്നെ കിട്ടും. നിങ്ങൾ നല്ല പോലെ ചെയ്യണമെങ്കിൽ നല്ല വരുമാനം കിട്ടും, ചെറുതായിട്ട് ചെയ്യണമെങ്കിൽ ചെറിയ വരുമാനം കിട്ടും. എന്തായാലും നിങ്ങൾക്കിതിൽ പൈസ നഷ്ടപ്പെടില്ല ഈ ഒരു ഫീൽഡിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഞാനിപ്പോൾ ഒരു 5-8 വർഷമായി തുടങ്ങിയിട്ട്, ഇപ്പം ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ കഴിയട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, എനർജി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം.